എന്തേ? അല്പം കഴിഞ്ഞപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ സിദ്ധുവിൻ്റെ ചോദ്യം വന്നു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. സിദ്ധു ഫോണിൽ നിന്ന് മുഖമുയർത്തി. എനിക്ക് വേണ്ട, മതിയായി. മതിയാവാൻ നീ ഒരു വറ്റുപോലും കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കാതിരുന്ന എങ്ങനെ ക്ഷീണമാർ? ഇത് മുഴുവൻ കഴിച്ചേ പറ്റൂ. എനിക്ക് വേണ്ട ചീട്ട, വിശപ്പില്ല. പറ്റില്ല ധ്രുവി, ഇത് കഴിച്ചേ പറ്റൂ, ഞാൻ കോരിതരാം. അവൻ അവൾക്കരികിലേക്ക് ചേറ് വലിച്ചിട്ട് സ്ലീവ്സ് രണ്ടും തീർത്ത് കയറ്റി നേരെ ഇന്ന് കഞ്ഞി സ്പൂണിൽ കോരി അവൾക്ക് നേരെ പിടിച്ചു. അവൾ നിഷേധാർത്ഥത്തിൽ മൂളിക്കൊണ്ട് വായ പൊത്തി പിടിച്ചു. അവൻ ആഞ്ഞൊരു ശ്വാസമെടുത്ത് അവൾ നോക്കി. ശരി, നീ കുടിക്കണ്ട. ഇതിപ്പോൾ ഒരു 10-12 തവണ സ്പൂണിൽ കോരി കുടിക്കാനുള്ള കഞ്ഞിയുണ്ട്. നീ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ആ 12 തവണയും കഞ്ഞിക്ക് വരെ ഞാൻ നിനക്ക് ഓരോ ഉമ്മ വീതം തരും. അവനൊരു കള്ളച്ചിരിയോടെ കണ്ണിറക്കി പറയുന്നിട്ട് അവൾ ഞെട്ടി. അതും കഴിഞ്ഞ ദിവസം തന്ന പോലെ ചുണ്ടിൽ മാത്രമല്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ തരും. തരട്ടെ. അവളിലേക്കൊന്ന് ആഞ്ഞുകൊണ്ട് അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചോദിച്ചത് അവൾ വേണ്ടെന്ന് തലയനക്കി. ദൈവം, ഈ സച്ചുവിട്ടിന് എന്തിൻ്റെ കേട? ദുഷ്ടം പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. തീവണ്ടി കൊള്ളൂടിയൻ. ഇപ്പം പറയണം, കഞ്ഞി വേണോ അതോ ഉമ്മ വേണോ? അവൻ താടി കയ്യൂന്നി പുരികമ്മേത്തി ചോദിക്കുന്നിട്ട് അവൾ ഞെട്ടി. വേറെ വഴിയില്ലാതെ കഞ്ഞിക്ക് നേരെ വിരൽ ചൂണ്ടി. പൊട്ടി വന്ന ചിരി അടക്കി നിർത്തി അവൻ അവൾക്ക് നേരെ കഞ്ഞി നിറച്ച സ്പൂണ് നീട്ടി. ഞാൻ തനിയെ കഴിച്ചോളാം. വേണ്ട, ഞാൻ തന്നോളാം. അവൾ സ്പൂണിനെ അവനെ മാറി മാറി നോക്കി. വാ തുറക്കടി. അവൻ്റെ ശബ്ദമുയർന്നു. അവൾ അറിയാതെ വായ തുറന്നു. അവൻ അവളെ കൊണ്ട് ആ കഞ്ഞി മുഴുവൻ കുടിപ്പിച്ചു. അപ്പം നിനക്ക് മുഴുവനും കുടിക്കാനറിയാം അല്ലേ? അവനത് ചോദിച്ചുകൊണ്ട് പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി. എന്നാൽ പെട്ടെന്ന് എന്ത് ഓർത്തെന്ന പോലെ അവൾക്ക് നേരെ അവൻ തിരിഞ്ഞു. ഈ കഞ്ഞി മുഴുവൻ കുടിച്ചതിന് ഞാനൊരു സമ്മാനം തരണ്ടേ? എൻ്റെ ഊമക്കുയിലിന്.